ഹമാസിനെ തുടച്ചു നീക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി ഗസയിൽ വ്യോമ നാവിക കര ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ. താമസ കെട്ടിടങ്ങൾ ഏറെയും തകർത്തവർ, ഒടുവിൽ ജനം തിങ്ങിക്കഴിയുന്ന അഭയാർത്ഥി ക്യാമ്പുകളും ആശുപത്രികളുമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ പറയത്തക്ക ആയുധഫലമോ സംവിധാനങ്ങളോ ഇല്ലാത്ത ഹമാസ് പ്രത്യാക്രമണവുമായി ഇപ്പോഴും കടുത്ത ഭീഷണി ഉയർത്തുകയാണ്. ഹമാസ് പ്രവർത്തിക്കുന്ന തുരങ്ക ശൃംഖലകളാണ് ഇസ്രായേൽ സേനയ്ക്ക് മുന്നിലെ വലിയ വെല്ലുവിളി. അതിസുരക്ഷിതമായി നിർമ്മിച്ചെടുത്ത എട്ടുകാലി വലകൾ കണക്കെ പരസ്പരം ബന്ധിപ്പിച്ചാണ് ഈ തുരങ്കങ്ങൾ ഹമാസ് നിർമ്മിച്ചത്. അതിൽ ചിലത് തകർക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നു. എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും ഇവയ്ക്കകത്ത് കയറി എന്തെങ്കിലും ചെയ്യാൻ ഇസ്രായേലിനായിട്ടില്ല. മെട്രോ എന്നാണ് ഹമാസ് തുരങ്കങ്ങളെ ഇസ്രായേൽ വിളിക്കുന്നത്. ഗസയിലുടനീളം നൂറുകണക്കിന് കിലോമീറ്റർ നീളത്തിൽ ഇവ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. 2021 ഇസ്രായേൽ സേനയുടെ കണക്കുകൂട്ടൽ പ്രകാരം 300 കിലോമീറ്റർ നീളമെങ്കിലും ഈ തുരങ്കങ്ങൾക്കുണ്ട്. ശരാശരി 15 മുതൽ 60 മീറ്റർ വരെയാണ് താഴ്ച. ഓക്സിജൻ ടാങ്കുകൾ, ജലവിതരണ പൈപ്പുകൾ, വൈദ്യുതി വിളക്കുകൾ തുടങ്ങിയവയെല്ലാം അതിനകത്ത് സജ്ജീകരിച്ചതായാണ് വിവരം. ചുറ്റും കോൺക്രീറ്റിൽ ഉറപ്പിച്ച് ഭൂഗർഭ ഓഫീസും ആയുധപ്പുരയുമടക്കം ഇവയിലുണ്ട്. ചിലയിടങ്ങളിൽ തുരങ്കത്തിന് താഴ്ച കുറവാണ്. അവ മിസൈൽ വർഷിച്ച് തകർക്കലും എളുപ്പമാണ്. എന്നാൽ മറ്റിടങ്ങളിലാണ് ബന്ദികൾ ഉൾപ്പെടെയുള്ളവരെ പാർപ്പിച്ചിരിക്കുന്നത്. ആയിരത്തി 1980 ഈജിപ്തിൽ നിന്ന് ചരക്കുകൾ എത്തിക്കാൻ ആദ്യമായി നിർമ്മിച്ച തുടങ്ങിയ തുരങ്കങ്ങളാണ് പിന്നീട് കൂടുതൽ ആഴവും സൂക്ഷ്മതയുമുള്ള സൈനിക സംവിധാനം കൂടിയായി മാറിയത്. 2001 ആദ്യമായി തുരങ്കം ഉപയോഗിച്ച് ആക്രമണം നടക്കുന്നത്. ഇസ്രായേൽ സൈനിക പോസ്റ്റ് ഭൂഗർഭ അറയിൽ നിന്നുള്ള ബോംബ് ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു അന്ന്. അതും കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാണ് ഇത് ഏറെ വളർന്ന സംവിധാനമാണെന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നത്. ആശുപത്രികൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്ക് താഴെ ഹമാസ് തുരങ്കങ്ങൾ പണിതോ എന്നത് ഇനിയും വ്യക്തതയില്ലെങ്കിലും അതിൻ്റെ പേരിലാണ് ഏറ്റവും വലിയ ആശുപത്രിയായ അൽ ഷിഫ അടക്കം ഇസ്രായേൽ ആക്രമിച്ച് എണ്ണമറ്റ നിരപരാധികളുടെ ജീവൻ എടുക്കുന്നത്. ഇത്തരം തുരങ്കങ്ങൾ വ്യോമാക്രമണം വഴി തകർക്കൽ എളുപ്പമല്ലെന്ന് സൈനിക വിദഗ്ധർ പറയുന്നു. പ്രവേശന ഭാഗങ്ങൾ ഇല്ലാതാക്കാമെന്നതാണ് എളുപ്പം. അതുപോലും എളുപ്പമാകില്ലെന്നതാണ് വസ്തുത.